നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വാട്സാപ്പിൽ ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ സൗണ്ടിൽ വോയിസ് മെസ്സേജ് അയക്കാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള വോയിസ് മെസ്സേജസ് ഉണ്ട്. ഒന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് അയക്കുന്നതും ഒന്ന് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഫോർവേഡ് ചെയ്യുന്ന വരുന്ന മെസ്സേജുകൾ കാണുന്ന ആൾക്ക് അറിയാനായിട്ട് പറ്റും അതൊരു ഓറഞ്ച് കളറിലൊക്കെ ആയിരിക്കുന്നത്. എന്നാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പോലെ തന്നെ എങ്ങനെ നമുക്ക് ഒരു ആൺകുട്ടിക്ക് പെണ്ണിൻ്റെ സൗണ്ടിൽ വോയിസ് അയക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു 100% പെൺകുട്ടിയുടെ സൗണ്ടിലോട്ട് മാറുമെന്നൊന്നും ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. നമ്മുടെ ഫോണിൽ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പം ഒരു മെയിൽ വോയിസ് എത്ര ഫീമെയിലോട്ട് കൺവേർട്ട് ആവുന്നുണ്ടോ അത് മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് നമ്മുടെ കൂട്ടുകാരന് എന്താണോ അയക്കാനുള്ളത് അതിവിടെ അയക്കാം. അപ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് പറ്റുന്ന അത്ര സ്മൂത്തായിട്ട് ഞാൻ സംസാരിച്ച് നോക്കാം. ഹലോ, ആതിരിയാടാ, കുറേ നാളല്ലേ മെസ്സേജ് അയച്ചിട്ട്. അതാ, എന്നിട്ട് നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹലോ ആതിരിയാടാ, കുറേ നാളല്ലേ മെസ്സേജ് അയച്ചിട്ട്. അതാ, ഹലോ ആതിരിയാടാ, കുറേ നാളല്ലേ മെസ്സേജ് അയച്ചിട്ട്. അതാ, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് സംസാരിക്കാൻ പറ്റിയ കുറച്ചുകൂടെ നല്ല വോയിസ് ആയിട്ട് കൺവേർട്ടായിട്ട് കിട്ടുന്നതാണ്. ഇതിനുശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോകാം. ബാക്ക്ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പലർക്കും പല ഫോണിലും പല ഓപ്ഷൻസ് ആയിരിക്കും. എനിക്കിവിടെ ഫ്ലോട്ടിംഗ് വിൻഡോസ് ഒന്നുണ്ട്, ചില ഫോണുകളിൽ പോപ്പ് അപ്പ് വിൻഡോ, ചിലതിൽ മൾട്ടിപ്പിൾ വിൻഡോ, ചിലതിൽ സ്പ്ലിറ്റ് വിൻഡോ, ഇങ്ങനെ പല ഓപ്ഷൻസ് ആയിരിക്കും കാണുന്നത്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് രണ്ട് ചതുരങ്ങൾ പോലുള്ള ഐക്കൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് മൾട്ടിപ്പിൾ വിൻഡോ ഓപ്ഷൻസ്. അപ്പം അതിൽ സെലക്ട് ചെയ്തിട്ട് വാട്സാപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഇതിപ്പോൾ ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട് വാട്സാപ്പ് മുകളിലായിട്ട് കിടക്കും, അല്ലെങ്കിൽ പകുതി പകുതി എന്നുള്ള രീതിയിൽ മൾട്ടിപ്പിൾ വിൻഡോ അങ്ങനെയുള്ള രീതിയിൽ കിടക്കും. ശേഷം നമുക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അവരുടെ ചാറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്യുക. ചെയ്തിട്ട് ഈ ഒരു നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേ ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഹലോ ആതിരിയാണോ, കുറേ നാളല്ലേ മെസ്സേജ് അയച്ചിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ കാര്യം, ഇനി നമുക്ക് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹലോ ആതിരിയാണോ, കുറേ നാളല്ലേ മെസ്സേജ് അയച്ചിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളു കാര്യം, നിങ്ങളുടെ സൗണ്ട് കുറച്ചുകൂടെ സ്മൂത്താണ്, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് സംസാരിക്കാൻ പറ്റും, കുറച്ചുകൂടെ നല്ല രീതിക്ക് പെൺകുട്ടിയുടെ സൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് പ്രാങ്ക് ചെയ്ത് നോക്കുക, എത്രത്തോളം വിജയിച്ചു എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.